നമസ്കാരം. ഫാസിസം ഏറ്റവും കൂടുതൽ വിളയാടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കമ്മികൊങ്ങി സുടാപ്പികൾ കണ്ണുമടച്ച് മറുപടി പറയും, അത് യു പി ആണെന്ന്. മുൻപത് ഗുജറാത്ത് ആയിരുന്നു. പക്ഷേ യോഗി ആദിത്യനാഥ് യു പിയുടെ മുഖ്യമന്ത്രി ആയതോടെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണാധികാരി യോഗി ആദിത്യനാഥും ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംസ്ഥാനം യു പിയുമായി മാറി. യോഗി ആദിത്യനാഥിന്റെ കടുത്ത നീക്കങ്ങൾ കമ്മികൊങ്ങി സുടാപ്പികളെ ചെറുതായൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഇവർ യോഗിയെയും യു പിയെയും നോക്കി എന്നും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ എതിരാളികളെ തെല്ലും കൂസാതെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് ഒരു ശക്തിക്കും തകർക്കാൻ സാധിക്കാത്ത ഇച്ഛാശക്തിയോടെ അത് നടപ്പിലാക്കുന്ന ജനസേവകനാണ് യോഗി ആദിത്യനാഥ്. അതിന്റെ ഏറ്റവും പുതിയ തെളിവ് ഇതാ പുറത്തു വന്നിരിക്കുന്നു. 4 വർഷത്തിനിടെ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് 139 ക്രിമിനലുകളാണ്. ഒന്നും രണ്ടുമല്ല, 139 ക്രിമിനലുകൾ. പിഞ്ചുകുഞ്ഞിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുക്കുന്ന കൊടും ക്രിമിനലുകൾ വരെ ആ 139 പേരിലുണ്ട്. ഇവിടെ കേരളത്തിൽ എന്താണ് സ്ഥിതി? പിഞ്ചുകുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു കൊന്ന് കെട്ടിത്തൂക്കിയവർക്ക് വേണ്ടി വാദിക്കാൻ വരെ കേരള സർക്കാർ വക അഡ്വക്കേറ്റിനെ ഏർപ്പാട് ചെയ്യുന്നു, അതും ജനങ്ങളുടെ നികുതി പണം കൊണ്ട്. അത്തരം ക്രിമിനലുകളെ കൊന്നുതള്ളാൻ പോയിട്ട് അവരുടെ നേരെ ഒന്ന് നോക്കി നിന്ന് കണ്ണുരുട്ടാൻ വരെ ഭയക്കും ഇവിടുത്തെ പോലീസും മുഖ്യമന്ത്രിയും. അപ്പോൾ 139 കൊടും ക്രിമിനലുകളെ കാലാപുരിക്ക് അയച്ച യു പി പോലീസും യോഗി ആദിത്യനാഥും എങ്ങനെയാണ് ഇവിടെയുള്ള കമ്മികൊങ്ങി സുടാപ്പികൾക്ക് കണ്ണിലെ കരടാവാതിരിക്കുക? മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ ഗുണ്ടാ സംഘങ്ങളിൽ നിന്ന് യു പി പോലീസ് കണ്ടുകെട്ടിയ തുക കേട്ടാൽ നിങ്ങളുടെ കണ്ണു തള്ളും. 1848 കോടി രൂപയുടെ സ്വത്തുവകകളാണ് യു പി പോലീസ് കഴിഞ്ഞ 4 വർഷത്തിനിടെ ഗുണ്ടാ സംഘങ്ങളുടെ കയ്യിൽ നിന്നും കണ്ടുകെട്ടിയത്. ഇവിടെ കേരളത്തിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ എന്ന പേരിൽ കേരള പോലീസ് സാധാരണക്കാരെ പിഴിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വെറും 3 മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിച്ച് ഇവിടെയുള്ള പോലീസും മുഖ്യമന്ത്രിയും കൂടി പിരിച്ചെടുത്തത് 125 കോടി രൂപയാണ്. അതും വെറും 3 മാസത്തെ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ. ഗുണ്ടാ സംഘങ്ങളുടെയോ കൊടും ക്രിമിനലുകളുടെയോ കള്ളപ്പണം പിടിച്ചതല്ല. കോവിഡ് മൂലം ജീവിക്കാൻ ഗതിയില്ലാതെ അലയുന്ന സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചതാണ്. അവിടെയാണ് യോഗി ആദിത്യനാഥ് എന്ന സന്യാസി, മുഖ്യമന്ത്രി, സർവോപരി ജനസേവകൻ വ്യത്യസ്തനാകുന്നത്. നിലവിൽ സബർമതി ജയിലിൽ കഴിയുന്ന ആതിഖ് അഹമ്മദ് എന്ന ഗുണ്ടാ തലവന്റെ 350 കോടിയുടെ സ്വത്തുക്കളാണ് യോഗി ആദിത്യനാഥിന്റെ പോലീസ് പിടിച്ചെടുത്തത്. ഇയാളുടെ സംഘത്തിലെ 65 പേർക്കെതിരെ നടപടിയും എടുത്തു. കൊടും കുറ്റവാളിയായ സുന്ദർ ഭാട്ടിയയുടെയും കൂട്ടാളികളുടെയും 63 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഗുണ്ടാ തലവനായ കുണ്ടു സിംഗിന്റെ 24 കൂട്ടാളികളുടെ 19 കോടി രൂപയുടെ സ്വത്തും സർക്കാരിലേക്ക് പിടിച്ചെടുത്തു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ഗുണ്ടാ സംഘങ്ങളുടെയും ക്രിമിനലുകളെയുമാണ് യോഗി ആദിത്യനാഥ് നിലംപരിശാക്കിയത്. ഇവിടെയുള്ള പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കള്ളക്കടത്ത് സംഘങ്ങളെയും ക്രിമിനലുകളെയും തന്റെ അധീനതയിൽ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൊള്ള സംഘങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നു, കൊള്ള സംഘത്തിലെ പ്രധാന കൊള്ളക്കാരനാവുന്നു. അത്രയധികം നീചമായ ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്നവരാണ് യോഗി ആദിത്യനാഥിനെയും യു പി എയും 4 നേരം തെറി വിളിക്കുന്നത് എന്നത് എത്രമാത്രം വിരോധാഭാസമാണെന്ന് ഒന്ന് ഓർത്തു നോക്കുക. യോഗി ആദിത്യനാഥിന്റെ പേരുച്ചരിക്കാൻ പോലും ഈ കമ്മികൊങ്ങി സുടാപ്പികൾക്ക് അർഹതയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.